ആവേ മരിയ, ഇൻ നോമിനി പാത്രിസ് എത് ഫിലി എത് സ്പിരിത്തു സാങ്ക്തി ആമീൻ. പോപ്പ് ഫ്രാൻസിസ് ഇന്ന് നൽകാനിരിക്കുന്ന പൂർണ്ണ ദണ്ഡവിമോചനം എന്തിന്, എവിടെ നിന്ന്, ആർക്ക്? 12 പീയൂസ് മാർപ്പാപ്പ 1956 നവംബർ 5 ഗാത്തിസ് നൂപെറിമേ എന്ന ചാക്രിക ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞു: വ്യക്തിപരമായി മനുഷ്യർ ചെയ്യുന്ന മാരകപാപങ്ങൾക്ക് നീതിമാനായ ദൈവം മരണശേഷമാണ് വിധി പ്രസ്താവിക്കുന്നത്, അതായത് നരകാഗ്നി. എന്നാൽ മനുഷ്യർ ചെയ്യുന്ന സാമൂഹ്യ തിന്മകൾക്ക് ഈ ലോകത്തിൽ വെച്ച് തന്നെയാണ് ദൈവം ശിക്ഷിക്കുന്നത് എന്ന് നാം ജീവിക്കുന്ന ഈ കാലഘട്ടം നമ്മോട് പറയുന്നതും ഇത് തന്നെയല്ലേ? അബോർഷനും പ്രകൃതി വിരുദ്ധ ഗർഭധാരണ രീതികളും കുടുംബാസൂത്രണ മാർഗങ്ങളും സ്വവർഗരതിയുമെല്ലാം നിയമസാധുതമാക്കിയ ഈ ലോകത്തിൽ നിന്ന് നാം ഇതിൽ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ദൈവം അരുളി ചെയ്യുന്നു, ഞാനും അപ്രകാരം നിങ്ങളോട് പ്രവർത്തിക്കും. പെട്ടെന്നുള്ള ഭയവും ക്ഷയവും കണ്ണുകൾക്ക് ഹാനിയും ജീവന് തന്നെ നാശം വരുത്തുന്ന പനിയും നിങ്ങളുടെ മേൽ ഞാൻ വരുത്തും. നിങ്ങൾ വിതയ്ക്കുന്നത് വൃഥാവിലാകും, നിങ്ങളുടെ ശത്രുക്കൾ അത് ഭക്ഷിക്കും. ലേവ്യരുടെ പുസ്തകം 26:16. 2 ലോകമായത് കഴിഞ്ഞതിന് ശേഷം സംഭവിക്കുന്ന ആദ്യത്തെ വൻ ദുരന്തമാണ് ഈ കൊറോണ വൈറസ് ബാധയെന്ന് ലോകരാഷ്ട്രങ്ങൾ മനുഷ്യൻ പ്രകൃതിയെ ദ്രോഹിച്ചതിന് പ്രകൃതി നൽകുന്ന ശിക്ഷ അല്ലെങ്കിൽ പ്രകൃതിയുടെ പകപോക്കലാണ് ഇതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയും. ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുള്ള യുഗാന്ത്യോന്മുഖമായ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം ജീവിക്കുന്ന ഒരു ഈ കാലഘട്ടം വെളിപാടിൽ പറഞ്ഞിട്ടുള്ള പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തിലേക്കുള്ള വഴിത്തെരുവിലാണ് എത്തി നിൽക്കുന്നത് എന്ന് ആർക്കും തിരിച്ചറിയാനാവും. എന്നിട്ടും പോപ്പ് ഫ്രാൻസിസിൻ്റെ നേതൃത്വത്തിൽ താളം തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന പൊയ്മുഖമണിഞ്ഞതുമായ ഈ ക്ഷുദ്രസഭ ഇന്ന് യുദ്ധകാലത്തെന്നതുപോലെയൊരു പൂർണ്ണ ദണ്ഡവിമോചനം പ്രഖ്യാപിക്കുന്നു അത്രേ. പോപ്പിൻ്റെ ചില പ്രത്യേക നിലപാടുകൾ യഥാർത്ഥത്തിൽ സത്യസഭയ്ക്ക് മുന്നിൽ ഒരു വെല്ലുവിളിയല്ലേ? യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെയും കരുണയെയും കടത്തിവെട്ടിക്കൊണ്ട് ശുദ്ധമായ ക്രിസ്തീയതയുടെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി, അതായത് പരിശുദ്ധിയുടെ ഒരു അതിസ്വാഭാവിക ഭാവം തന്നെ സംസ്ഥാപിതമാക്കാനുള്ള ഒരു തരം വ്യഗ്രത. യേശുക്രിസ്തു പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്നു, ഇവരാകട്ടെ പാപിയെയും പാപത്തെയും സ്നേഹിക്കുന്നു. തങ്ങളോട് അനുഭാവമുള്ള പാപികളോട് മാത്രമാണ് ഈ കരുണ എന്നത് ശ്രദ്ധേയമാണ്. പ്രത്യയശാസ്ത്രം, നവയുഗാത്മീയത, റിലേറ്റിവിസം, നിരീശ്വരവാദം, കിഴക്കൻ പ്രാകൃത സംസ്കാരങ്ങളുടെ സ്വാധീനം എന്നിവയെല്ലാം ചേർന്ന് തിരുസഭയെ പുറത്തുനിന്നും ആക്രമിക്കുമ്പോൾ ശബ്ദിക്കേണ്ടവർ നിശബ്ദത പാലിച്ചതിൻ്റെ പരിണിത ഫലങ്ങളാണ് ലോകം മുഴുവനും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നാം സമ്മതിക്കുക തന്നെ വേണം. ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ടല്ലേ പോപ്പ് തൻ്റെ നേതൃത്വത്തിൽ 2019 ഒക്ടോബർ 4 വത്തിക്കാൻ തോട്ടത്തിൽ ജീവൻ്റെ വൃക്ഷം എന്ന് പേരിട്ട് ലേച്ചോ എന്ന ചെടി നട്ടതും ഭൂമിദേവിയെ കുമ്പിട്ട് ആരാധിച്ചതും അവിടം കൊണ്ട് അവസാനിക്കാതെ ആമസോൺ ഗോത്രവർഗക്കാർ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ ബലി കഴിച്ച പച്ചമാമ ഗർഭിണിയായ നഗ്നസ്ത്രീയുടെ വിഗ്രഹത്തിന് മുമ്പിൽ ആരാധന നടത്തിയതും 7 പരിശുദ്ധ ജപമാല റാണിയുടെ തിരുനാൾ ദിവസം പച്ചമാമ വിഗ്രഹത്തെ ഒരു തോണിയിൽ വെച്ച് കർദ്ദിനാൾമാർ എഴുന്നള്ളിച്ചതും കറുത്ത വസ്ത്രം ധരിച്ച യുവതിയെ തോണിയിൽ ഇരുത്തിയതും ബ്രസീലിൽ കമ്മ്യൂണിസത്തിനു വേണ്ടി ജീവൻ ത്യജിച്ചവരെ രക്തസാക്ഷികളെന്ന് വിളിച്ച് അവരുടെ ഫോട്ടോകൾ കർത്താവിൻ്റെ കുരിശിന്മേൽ ഒട്ടിച്ച് നടത്തിയ ദൈവനിന്ദാപരമായ കുരിശിൻ്റെ വഴിയും മാമുദീസായുടെ മുദ്ര മായ്ച്ചു കളഞ്ഞ് കൊണ്ടർപ്പിച്ച ശീഷ്മ കുർബാനയും കൊളോസിയത്തിൻ്റെ പ്രവേശന കവാടത്തിൽ പ്രദർശിപ്പിച്ച മൊളേക്കിൻ്റെ മ്ലേച്ഛ വിഗ്രഹമെല്ലാം ദൈവത്തെ പ്രകോപിപ്പിക്കുന്ന പ്രവൃത്തികളായിരുന്നില്ലേ? അന്തിമമായി ഈ പച്ചമാമ വിഗ്രഹത്തെ സെൻറ് പീറ്റേഴ്സ് ബസിലിക്കായാലും സാന്താ മറിയ ഇൻ ത്രാസ്പോന്തീന എന്ന മാതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ട പള്ളിയിലും സ്ഥാപിച്ച് വിജാതീയ പൂജാകർമ്മങ്ങൾ നടത്തിയത് ദൈവകോപത്തെ വീണ്ടും ആളിക്കത്തിക്കുന്നതായിരുന്നില്ലേ? COVID-19 ദൈവകോപമോ അതോ മനുഷ്യൻ ദൈവത്തെ പ്രകോപിപ്പിച്ചതോ? ദൃഷ്ടികൾക്ക് പോലും ഗോചരമല്ലാത്ത COVID-19 മുമ്പിൽ പള്ളികൾ അടച്ചിടാൻ ആജ്ഞ കൊടുത്തത് ദിവ്യകാരൻ ഈശോയുടെ വെല്ലുവിളിയായിരുന്നുവോ? കുമ്പസാരമെന്ന കുദാശ ദൈവജനത്തിന് നിരസിച്ചതെന്തിന്? ഇത്തരം തീരുമാനങ്ങൾ എടുത്തവർ ദൈവജനത്തിൻ്റെ ശരീരത്തിൻ്റെ രക്ഷയാണോ അതോ ആത്മാവിൻ്റെ രക്ഷയാണോ ലക്ഷ്യമാക്കുന്നത്? ഈ മഹാമാരി ദൈവത്തിനെതിരെയുള്ള പാപമല്ല എന്ന് പറയുമ്പോൾ പാപമോചനം കൊടുക്കുന്നത് പ്രഹസനമല്ലേ? ആര്യൻ പാഷാണ്ഡതയും
വിഗ്രഹാരാധനയും പുനഃസ്ഥാപിച്ച വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുമോ? ലോകമെമ്പാടും ഒരു കോളിളക്കം സൃഷ്ടിക്കും വിധത്തിലുള്ള പൂർണ്ണ ദണ്ഡവിമോചന പ്രഖ്യാപനമായിരുന്നു പോപ്പ് ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ നിഘണ്ടുവിൽ അനുതാപം, മാനസാന്തരം, പ്രായശ്ചിത്തം എന്നിവയും പാപത്തിനുള്ള ശിക്ഷ, നരകം, ശുദ്ധീകരണ സ്ഥലം എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങളും എങ്ങനെ അപ്രത്യക്ഷമായിരിക്കുന്നു എന്നതല്ലേ സത്യം? ആർച്ച് ബിഷപ്പ് ഷൈഡറും കർദിനാൽ വീഗനോയും കർദിനാൽ സാറയും മറ്റനേകം ഭൂതോച്ഛോടകരായ വൈദികരും പറയുന്നത് വത്തിക്കാനിൽ നടത്തിയ വിഗ്രഹാരാധനയ്ക്ക് പോപ്പ് ഫ്രാൻസിസ് ദൈവത്തോടും തിരുസഭയോടും ലോകത്തോടും മാപ്പ് പറയുകയും മറ്റ് കർദിനാൽമാരോടും ബിഷപ്പ്മാരോടും ചേർന്ന് പരിഹാര പ്രാശ്ചിത്ത ബലികൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിനു ശേഷമേ ഈ പൂർണ്ണ ദണ്ഡവിമോചനം അർത്ഥമാവുകയുള്ളൂ. മാനസാന്തരം അർത്ഥശൂന്യമാണെന്നും വിഡ്ഢിത്തമാണെന്നും പരസ്യപ്രഖ്യാപനം നടത്തുന്ന വിധത്തിലുള്ള പോപ്പിൻ്റെ ചില നയങ്ങൾക്ക് പിന്നിലെ മോഡേണിസവും ലിബറേഷൻ തിയോളജിയുമെല്ലാം ദൈവജനം ഇനിയെങ്കിലും മനസ്സിലാക്കിയെങ്കിൽ പുതിയ സഭ എന്ന ശുദ്രസഭയുടെ ഈ ആശയം മറ്റൊരു ബർഗോളിയൻ അട്ടിമറിയല്ലേ? ഗ്ലോറിയ പാത്രി എത് ഫിലിയോ എത് സ്പിരിത്തു ഇ സാങ്തോ സിക്കുത് എറത് ഇൻ പ്രിൻസിപ്പിയോ എത് നുൻ എത് സെമ്പർ ഇത് ഇൻ സെക്കുലോ സെക്കുലോറം ആമീൻ.